ക്രൈസ്തവ സഭ എന്നാൽ അതിന്റെ അസ്തിത്വം ക്രിസ്തുവാണ്. ക്രിസ്തുവാകുന്ന പാറമേൽ അഥവാ ക്രിസ്തുവാകുന്ന മൂലക്കല്ലിലാണ് സഭ പണിയപ്പെട്ടിരിക്കുന്നത് എന്നാണ് ക്രൈസ്തവരുടെ വിശ്വാസം. ക്രൈസ്തവരെന്ന് അവകാശപ്പെടുന്ന യാക്കോബിയർക്ക് ആ ബോധ്യമില്ലാതെ പോയി എന്നുള്ളതാണ് സത്യം. ആ അസ്തിത്വം അഥവാ നിലനിൽപ്പ് നഷ്ടപ്പെട്ടവർക്ക് ജീവൻ ഉണ്ടാക്കി കൊടുക്കാം എന്ന വാഗ്ദാനം ആരാണിപ്പോൾ നൽകിയിരിക്കുന്നത്? സാക്ഷാൽ സഖാവ് പിണറായി വിജയൻ തന്നെ. അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നത് ശരി തന്നെ. എന്നാൽ അതിലെ വിരോധാഭാസം വിശ്വാസികളുടെ അസ്തിത്വത്തിന് ജീവൻ നൽകാൻ ഒരു അവിശ്വാസി. യാക്കോബിയുടെ പരിതാപകരമായ അവസ്ഥയൊന്ന് ആലോചിക്കേണ്ടതാണ്. എന്തായാലും നിയമപരമായി സകല അസ്തിത്വവും യാക്കോബായക്കാർക്ക് നഷ്ടപ്പെട്ടുവെന്ന് പരസ്യമായി ഏറ്റുപറഞ്ഞ ഒരു കുംഭസാര വേദിയായി മാറി പുത്തൻകുരിശ് മഹാസമ്മേളനം. ഇതിനെല്ലാം കാരണഭൂതനായ ശ്രേഷ്ഠ തോമസ് പ്രഥമൻ കാതോലിക്കായുടെ പൗരോഹിത്യ സുവർണ ജൂബിലി തന്നെ അതിനു വേദിയായെങ്കിൽ അത് വെറും യാദൃശ്ചികമല്ല, കാലത്തിന്റെ കാവ്യനീതി തന്നെയാണ്. ശാന്തതയിലും സമാധാനത്തിലും കഴിഞ്ഞിരുന്ന ക്രിസ്തുവിന്റെ ഏകയും വിശുദ്ധയും സുന്ദരിയും സുശീലയുമായ കാന്തയമ്മണവാട്ടിയായ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ എന്ന തിരുഗാത്രത്തെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ആഞ്ഞു വെട്ടിമുറിക്കാൻ കരങ്ങൾ ഉയർത്തിയ ആ വ്യക്തിയുടെ പൗരോഹിത്യ ജൂബിലിയിൽ തന്നെ സംസ്ഥാന മുഖ്യമന്ത്രി അസ്തിത്വമില്ലാത്തവർ എന്ന് വിളിച്ചപ്പോൾ കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ച യാക്കോകളെ, നിങ്ങൾക്ക് ആ കഷ്ടം. ഇനി എന്തിനൊക്കെ ഭാവിയിൽ നിങ്ങൾ അർത്ഥമറിയാതെ കയ്യടിക്കേണ്ടിയിരിക്കുന്നു? ഇന്നത്തെ ഈ കയ്യടി 1997 1934 ഭരണഘടന അംഗീകരിച്ച് സുപ്രീംകോടതി സത്യവാങ്മൂലം കൊടുത്തതിനേക്കാളിലും 2002 മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷനിൽ നിന്നും ബോയ്ക്കോട്ട് ചെയ്ത് ഇറങ്ങിപ്പോയതിനേക്കാളും ഒക്കെ ദയനീയമായിരിക്കുന്നു. അതെ, അസ്തിത്വമില്ലാത്തവർ എന്ന് യാക്കോബായക്കാർ സ്വയം കയ്യടിച്ച് അംഗീകരിച്ചിരിക്കുന്നു. ആ അസ്തിത്വം വാഗ്ദാനം ചെയ്തതോ കുരിശുമുത്തുന്ന വിപ്ലവാരിഷ്ടം. എങ്കിൽ പിന്നെ എന്തേ പറഞ്ഞില്ല ഉടൻ ചർച്ച് ബില്ലിറങ്ങുമെന്ന്? യാക്കോ കുഞ്ഞാടുകൾക്ക് ഇലക്ഷൻ വരുമ്പോഴുള്ള പ്ലാവിലദാനത്തിന്റെ ഉദ്ഘാടന മഹാമഹമായിരുന്നു പുത്തൻകുരിശിൽ നടന്നത്. കഴിഞ്ഞ തവണ കിറ്റായിരുന്നെങ്കിൽ ഇത്തവണ യാക്കോകൾക്ക് മാത്രം പ്ലാവില. ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ പിന്നെ പ്ലാവിലദാനം നടക്കില്ലല്ലോ, ചട്ടവിരുദ്ധമാകില്ലേ? മുഖ്യന്റെ ബുദ്ധി കൊള്ളാം. 2017 July 3 സുപ്രീംകോടതി വിധിക്കു ശേഷം യാക്കോബായ വിഭാഗം അങ്ങ് ഡൽഹി ഇന്ത്യ ഗേറ്റിന് മുന്നിൽ പോയി നിന്ന് സുപ്രീംകോടതിയെ നോക്കി ആകാശവിധാനങ്ങളിലേക്ക് മുഷ്ടി ചുരുട്ടി ആഞ്ഞറിഞ്ഞ് ദിഗന്ധങ്ങൾ പൊട്ടുമാറുച്ചത്തിൽ ഭൂമിയിലെ മണത്തരികളെ പോലും വിറപ്പിച്ചുകൊണ്ട് അമ്മയെ ഞങ്ങൾ മറന്നാലും അന്ത്യോക്കയെ മറക്കില്ല എന്ന് തുടങ്ങുന്ന മുദ്രാവാക്യങ്ങൾ അണികൾക്ക് ആഞ്ഞു വിളിച്ചു കൊടുത്തത് മറ്റാരുമായിരുന്നില്ല, യാക്കോബായ മെത്രാന്മാർ തന്നെയല്ലേ. ആദ്യമായി മെത്രാന്മാർ കുഞ്ഞാടുകൾക്ക് മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്ന ദയനീയമായ കാഴ്ച ക്രൈസ്തവ സമൂഹം കാണുന്നത്. സുപ്രീം കോടതിയെ നോക്കി കൊഞ്ഞനം കാട്ടിയാൽ കോടതി വിധി മാറിക്കിട്ടുമോ? അവസാനം വന്ന് ഇപ്പോൾ മൈക്കിന് മുന്നിൽ നിന്നുള്ള വെല്ലുവിളികൾ അസ്തിത്വത്തിന് ജീവൻ കൊടുക്കുന്ന പ്ലാവില ശുശ്രൂഷയായി മാറി. യാക്കോ പ്രസ്ഥാനത്തിന്റെ കന്തീല ശുശ്രൂഷ സഖാവ് പിണറായി വിജയന്റെ പ്രധാന കാർമ്മികത്വത്തിലും പാത്രിയാർക്കീസിന്റെ സഹകരണത്തിലും യാക്കോ മിത്രന്മാരുടെ സഹകാർമ്മികത്വത്തിലും നടന്നുവെന്നങ്ങ് സമാധാനിക്കാം.